നിധിയാസ് ഫുഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ചില്ലി ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടും പോലത്തെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതിനു വേണ്ടി ഞാനിവിടെ 500 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ എല്ലോട് കൂടിയ പീസുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലില്ലാത്ത പീസ് ഉപയോഗിക്കാവുന്നതാണ്. ഈ ചിക്കൻ നല്ല വൃത്തിയായി കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് വച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1/4 ടേബിൾ സ്പൂണോളം പെപ്പർ പൗഡറും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 3 ടേബിൾ സ്പൂൺ മൈദയും 2 ടേബിൾ സ്പൂൺ സോയാ സോസും 1/4 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ഇപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി, കാരണം സോയാ സോസിന് ഉപ്പുള്ളത് കൊണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. ഇതിനി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഒന്നില്ലെങ്കിൽ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വച്ചിട്ടോ ഇത് മിക്സ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ വെള്ളം ഒഴിക്കേണ്ട, മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് വെള്ളത്തിലായി പോകരുത്, അതേപോലെ തന്നെ ഒരുപാട് കട്ടിയായും പോകരുത്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കട്ടിയായിരിക്കുന്നത് കൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു 30 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പം 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാവാൻ വച്ചിട്ടുണ്ട്. ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു വശം ഫ്രൈ ആയി കഴിയുമ്പോൾ തിരിച്ചിട്ട് മറുവശം കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് കരിഞ്ഞ് പോകേണ്ട ആവശ്യമൊന്നുമില്ല, രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മാത്രം മതി. ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് കോഴി മാറ്റിയതിന് ശേഷം വീണ്ടും ഒരു ട്രിപ്പും കൂടി ഇടാനുണ്ട്. അതും കൂടി ഇട്ട് ഇതേപോലെ തന്നെ രണ്ട് സൈഡും ഫ്രൈ ചെയ്തെടുത്ത് നമുക്ക് കോഴി മാറ്റാം. ഇപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. അതിലേട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇത് നമുക്കൊന്ന് കലക്കിയെടുക്കാം. കോൺഫ്ലോർ കലക്കുമ്പോൾ ഒത്തിരി കോൺഫ്ലോർ ഉപയോഗിക്കരുത്, കാരണം നമ്മൾ ചില്ലി ചിക്കൻ റെഡിയാക്കി വരുമ്പോൾ അത് ഭയങ്കര ടൈറ്റായി പോവും. ഇതേപോലെ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം പോലെയാണ് കലക്കിയെടുക്കാമോളൂ, ഒത്തിരി തിക്കായിട്ട് കലക്കിയെടുക്കരുത്. ഇനി ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രം ചൂടാവാൻ വച്ച് ചൂടായി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത് വച്ചിരുന്ന ഓയിലിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു, അതിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മൊത്തമായിട്ട് ഒഴിക്കേണ്ട, കുറച്ച് ആവശ്യത്തിന് മാത്രം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. എണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷണം ചെറുതായി അരിഞ്ഞതും 7 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് ഇത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പം ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള 2 സവാള ക്യൂബായിട്ട് കട്ട് ചെയ്തതും ഒരു വലിയ ക്യാപ്സിക്കം ക്യൂബായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് തീ മാക്സിമം കുറച്ച് വയ്ക്കണം. ഒന്നിളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പും 2 ടേബിൾ സ്പൂണോളം ചില്ലി സോസും 2 ടേബിൾ സ്പൂണോളം സോയാ സോസും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒരു 2 മിനിറ്റ് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം.
ഈ സോസ് എല്ലാം കൂടി മിക്സായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന ഒരു പരുവാവും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന കോൺഫ്ലോറിൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയം ഫ്ലെയിം ഏറ്റവും കുറച്ച് ലോ ഫ്ലെയിമിൽ വയ്ക്കണം. ഇപ്പോൾ സോസൊക്കെ തിളച്ച് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി കോൺഫ്ലോറിൻ്റെ മിക്സ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഓർക്കുക, ഫ്ലെയിം ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വയ്ക്കണം. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ എല്ലാം കോൺഫ്ലോറിൻ്റെ മിക്സൊക്കെ നന്നായിട്ട് ഒന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ സോസിൽ കിടന്ന് ചിക്കൻ സോസുമായിട്ട് നന്നായിട്ട് മിക്സായി വന്നു. അപ്പോൾ ഒരു മിനിറ്റൊക്കെ നന്നായിട്ട് ഇതിനകത്തിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഇനി കുറച്ച് സ്പ്രിംഗ് ഒണിയനും കൂടി ഇതിൻ്റെ മുകളിലോട്ടിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.